ഉയർന്നു പാടകും തകർന്നും തോന്നിയപ്പോൾ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തിടുക വാഴ്ത്തിയിടുക സുരക്ഷിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സുരക്ഷിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നത്തെ ഭാരം തങ്ങിയപ്പോൾ ഒന്നും ഭയം പെടേണ്ട ദൂരം ചെയ്തില്ലേ ഇന്നത്തെ ഭാരം തങ്ങിയപ്പോൾ ഒന്നും ഭയം പെടേണ്ട ദൂരം ചെയ്തില്ലേ ഭക്തരെ പൂജിയനാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക ഭക്തരെ പൂജിയനാഥന്റെ സ്നേഹത്തെ ഓർത്തു സ്തുതിച്ചിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുകില്ലേ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുകില്ലേ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ചനാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ചനാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർക്കാലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർക്കാലെങ്ങനെ നാം പാലകനേശുവെ മറന്നിരിക്കും തഞ്ചയൊന്നായി ഘോഷിച്ചിടാം പാലകനേശുവെ മറന്നിരിക്കും ായി ഘോഷിച്ചിട വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക ഈശ്വരമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ ഈശ്വരമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ ഞൊടിയൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക ഞൊടിയൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക ഇന്നെന്ന ഭാരത്ത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്ത ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ കക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക കക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുകില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കട
പുറത്തും പുറത്തും ഭീടനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും ഭീടനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. ഇന്നെന്ന ഭാരത്തിയപ്പോൾ ഒന്നും ഭയപ്പെടുത്തില്ലേ. ഇന്നെന്ന ഭാരത്തിയപ്പോൾ ഒന്നും ഭയപ്പെടുത്തില്ലേ. കത്തയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കത്തയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. ഓ വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുകില്ലാതെയോ. കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുകില്ലാതെ. അകത്തും പുറത്തും ഭീടനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും ഭീടനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, but
ശബ്ദം ഉയർത്തി മൂന്ന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വിശുദ്ധ സഭ ആരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഈ സുദിനം ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുന്ന ഒരു ദിവസമാകട്ടെ. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി തരണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൻ്റെ ശക്തി ആരാധനയിൽ വെളിപ്പെടണം. ഓരോ ഹല്ലേലൂയ ഉദാസീനതയോടൊന്നും നമ്മൾ ചെയ്യുവാൻ ഇടയാകരുത്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോട് സേവിക്കുവാനും സ്നേഹിക്കുവാനും നമുക്കിടയായെങ്കിൽ നമുക്ക് ദൈവത്തെ ആ നിലയിൽ ആരാധിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ സ്വർഗം പ്രസാദിക്കണം. അപ്പോൾ തന്നെ ഹല്ലേലൂയ രോഗികളായിട്ടുള്ളവരെ കർത്താവ് സൗഖ്യമാക്കണം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അല്ല, പല പ്രിയപ്പെട്ടവരും കടന്നു വരാൻ കഴിയാതെ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരം നീട്ടി സൗഖ്യദായകൻ, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന എല്ലാ രോഗശക്തികളും അഴിഞ്ഞു പോകുവാൻ ഈ ആരാധനയിൽ ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിടുതൽ നടക്കും. ദൈവം നമ്മെ ഹല്ലേലൂയ അവിടുന്ന് ദൈവത്തോട് അടുപ്പിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, കർത്താവിനെ ഹല്ലേലൂയ രുചിച്ചറിയുന്ന ആരാധനയാകട്ടെ. ഹല്ലേലൂയ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ എല്ലാവർക്കും ഇടയാകട്ടെ. മരിച്ചവരും മൗനതയിലിരുന്നവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരായ നാം ദൈവത്തെ സ്തുതിക്കുവാൻ വാ. തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ വായു വിസ്താരത്തിൽ തുറക്കാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞവൻ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആ നല്ല കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആത്മീയ ആരാധനയുടെ അനുഗ്രഹത്തിനായി. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ആമേൻ. പറയപ്പെട്ട വിഷയങ്ങളെല്ലാം വകുച്ച് ചുരുക്കം ചുരുക്കമായി രണ്ട് മൂന്ന് പേർക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. ആരംഭമായി ദൈവത്തിന് സ്തോത്രം. പൊന്നമ്മ, സെബാസ്റ്റ്യൻ, സാന്ദ്ര ഈ ദൈവദാസിമാർ
ആരംഭമായി സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്രം ഐവാനെങ്കിലും കൂടെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സ്വർഗസ്ഥ നല്ല പിതാവേ ഹല്ലേലൂയാ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്തൃദിവസത്തിൻ്റെ പകലായ സ്തോത്രം കർത്താവേ ഹല്ലേലൂയാ. അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവേ ഹല്ലേലൂയാ. അവിടുന്ന് ഒരവസരം കൂടി തന്ന കൃപകൾക്കായി നദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയാ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ അടിയങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിച്ചല്ലോ ഹല്ലേലൂയ. സ്തോത്രം. സംഭവവിഹുലമായ ഒരാഴ്ചക്കാലം കർത്താവേ ഞങ്ങളെ വിട്ട് കടന്നുപോയി ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുതകരമായി അതിശയകരമായി കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് അവിടുത്തെ സ്നേഹത്തിനായ ദയക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ പോലെ അനേകായിരങ്ങൾ കർത്താവേ ഹല്ലേലൂയ പൊടുന്നനവേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ അനേകർ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കർത്താവേ കണ്ണിൻ്റെ താഴിൽ കൂടി ആയിരിക്കുന്ന സമയത്ത് കർത്താവേ ഹല്ലേലൂയ. കൃപയാൽ കൃപയാൽ കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധാനത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവമേ കടന്നു വരുവാൻ ദൈവമേ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും ഞങ്ങളെ കർത്താവേ ജയോത്സവമായി നടത്തി കൃപകൾക്കായി നദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ സന്നിധി അടുത്ത് വരുമ്പോൾ കർത്താവേ ജീവിതത്തിന്റെ എല്ലാ ബലഹീനത കുറവുകളും അവിടുന്ന് ക്ഷമിക്കണമേ. അപ്പോൾ ഹല്ലേലൂയ. അവിടുന്ന് തങ്കച്ചോരയാൽ അവിടുന്ന് കഴുകണമേ, ശുദ്ധീകരിക്കും, മാറാകണമേ കർത്താവേ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ കടന്നു കഴിയണമേ, ശുദ്ധീകരിക്കും, മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചാ ഹല്ലേലൂയ. കർത്താവേ ഇന്നത്തെ പകൽക്കാലം കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവേ അവിടുത്തെ പാദപീഠത്തിൽ കൊണ്ടുവരും ദൈവമേ. എല്ലാവരെയും കർത്താവേ അവിടുന്ന് സഹായിക്കണമേ, കഴിയണമേ, ശുദ്ധീകരിക്കും, മാറാകണമേ ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ആരാധന കർത്താവേ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കർത്താവേ ഇന്നത്തെ പൽക്കാലം വെളിപ്പെടുവാ ദൈവമേ. അവിടുന്ന് സഹായിക്കും, മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ഹോളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവേ ദൈവശക്തി വ്യാപരിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. അഭിഷേകത്തിന്റെ നിറവിൽ കർത്താവേ അങ്ങേ സ്തുതി മഹത്വപ്പെടുത്തുവാ ദൈവമേ. അവിടുന്ന് സഹായിക്കും, മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ജീവിതങ്ങളും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവേ അവിടുന്ന് സഹായിക്കും, മാറാകണം െന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്ന ജീവിതങ്ങളെ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. ഭാരത്തോടെ പ്രയാസത്തോടെ മാനസികമായ വിഷമത്തോടെ കടന്നു വന്ന ജീവിതങ്ങളെ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് സൗഖ്യമാക്കണമേ, വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ഒമ്പത് ഏരിയായി കഴിഞ്ഞ കർത്താവേ താമസിക്കുന്ന എല്ലാ പ്രിയജനങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു ദൈവന്റെ മക്കളെ കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന ആരാധന കർത്താവേ ഹല്ലേലൂയ. ഏകരായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സന്നിധിയിലായിരുന്നു കർത്താവേ. അവിടുന്ന് കർത്താവേ അവരോട് ഇടപെടണമേ, സംസാരിക്കും, മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവേ അവിടുന്ന് പാത വെളുത്തി തരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവേ ഹല്ലേലൂയ. അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവസ്ഥാനെ ഭയഭക്തിയോടെ ഇരിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. പ്രത്യേക സ്കൂളുകളൊക്കെ തുറന്നിരിക്കുന്ന സമയത്ത് ദൈവമേ അവരെ കാത്തുകൊണ്ട് മാറാകണമേ. യാതൊരു രോഗങ്ങൾ ഉണ്ടാകാതെ ദൈവമേ ഹല്ലേലൂയ. നന്നായി പഠിച്ച കർത്താവേ ജീവിപ്പാൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. ചെറുപ്രായം മുതൽ കർത്താവേ അങ്ങേക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കർത്താവേ ഹല്ലേലൂയ അനുഗ്രഹിച്ച ദൈവമേ കർത്താവേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും കർത്താവേ നല്ല വിജയം കൊടുത്ത് കൃപയ്ക്കായ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. ഒരുവിടനത്തിന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ഹല്ലേലൂയ അവിടുന്ന് വഴിയും പാലും തുറന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളുടെ യൗവനക്കാരെ കർത്താവിന്റെ കരങ്ങളിൽ തരും ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കർത്താവിടുന്ന് മനസ്സലിയണമേ കർത്താവേ ഹല്ലേലൂയ. അവിടെ ആവശ്യങ്ങൾക്കൊക്കെയും മതിയായ ദൈവം കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ ഹല്ലേലൂയ. ഒരു ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം നീട്ടി സഹായിക്കുമാറാകണമേ കർത്താവേ. ഇത് അന്ത്യകാലമാകിയ സമയം തക്കത്തിൽ വിയോഗിച്ചൊരു വിശ്വജീവൻ ചെന്നെടുപ്പ് ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. അല്ലേ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവമേ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേ വാർദ്ധക്യത്തിലും പച്ചപിടിച്ചും പുഷ്ടി പ്രാപിച്ചിരിപ്പ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളെ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുന്ന
പ്രാർത്ഥനയാ കേട്ടുണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഹല്ലേലൂയാ സ്തോത്രം 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 സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ ഈ പകൽക്കാലം കർത്താവെ ആലയത്തിൽ കിടന്നത് അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാനെല്ലാം കർത്താവെ അവിടുന്ന് അടിയങ്ങൾ ഓരോരുത്തരെയും കൂട്ടി വ്യക്തിയല്ലോ കർത്താവെ നന്ദി പറയുന്നു ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്യരുതാത്തത് വിലക്കുവാനുമാണല്ലോ കർത്താവെ ആത്മാവിൻ്റെ ആലോചന എപ്പോഴും ഞങ്ങളോട് കൂടിയിരുന്ന് കർത്താവെ സ്തോത്രം അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങയോട് കൂടുതൽ പറ്റിയിരിക്കുവാൻ അങ്ങിൽ നിന്ന് വിടുതലുകളെ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കും ദുഷ്ടനിരുക്കുന്ന കെണികളെയെല്ലാം കർത്താവെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി കർത്താവെ അങ്ങയോട് കൂടുതൽ പറ്റിയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സംഭവബഹുലമായ ഈ ലോകത്തിൽ കർത്താവെ ഓരോ ദിവസവും ഞങ്ങൾ ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവെ അവിടുന്ന് എത്രത്തോളം ഞങ്ങളെ കരുതുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ സ്തോത്രം രോഗത്താൽ ക്ഷീണത്താലൊക്കെ ഭാരപ്പെട്ട് കർത്താവെ സ്തോത്രം അവശതയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ കർത്താവെ അവരെല്ലാം അവിടുത്തെ കരം വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം ആരും കിടക്കയിലായി കർത്താവെ കഷ്ടപ്പെടുവാനിടയാക്കില്ലേ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരുവാൻ ആരെയും അനുവദിക്കില്ലേ കർത്താവെ സ്തോത്രം അന്ത്യത്തോളം ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം ഹല്ലേലൂയ സങ്കീർത്തനം 33 സാം 33 ഇപ്പോൾ ബിപിൻ വിൽസൺ മുൻപോട്ട് കടന്നു വന്ന് വായിച്ച് സഹായിക്കും സാം 33 പ്രൈസ് ലോർഡ് സങ്കീർത്തനം 33 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം അവസാനത്തെ രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു വായിക്കുന്നു നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ അവന് പുതിയ പാട്ട് പാടുവിൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരൊക്കെയും കാണുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു ജയത്തിന് കുതിര വൃദ്ധമാകുന്നു തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ അവസാനത്തെ രണ്ടു വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവേ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയമാണ് അമേ സങ്കീർത്തനത്തിൽ കണ്ടല്ലോ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ 10 കമ്പിയുള്ള വീണുകൊണ്ട് അവന് സ്തുതി പാടുവിൻ ഹല്ലേലൂയ അപ്പോൾ നാം ആയിരിക്കുന്ന നമ്മുടെ 10 വിരലുകൾ 10 വാദിത്രങ്ങൾ കരങ്ങൾ അടിച്ച് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആത്മനിറവോടെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ബലം നൽകട്ടെ ഇപ്പോൾ കൊയർ പാടുമ്പോൾ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കണ്ണുനീളുന്നപ്പോൾ കാണാത്ത കാര്യങ്ങൾ കണ്ണുനീളുന്നപ്പോൾ ചേടുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ
ഉയർന്നു നിന്നാലും അതിന്താലേപ്പമോ സാരമില്ല. യഹോവയുഗ ഉയർന്നു നിന്നാലും അതിന്താലേപ്പമോ സാരമില്ല. ഓളങ്ങൾ എന്നിട്ട്
തകർക്കുവാൻ സാധ്യമല്ല. അഗ്നി നാളങ്ങൾ വെള്ളത്തിനോടങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു. സർവശക്തൻ Shabbat, 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 Shabbat,
നമ്മുടെ മധ്യത്തിൽ നമ്മെ വിടുവിപ്പാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ ശക്തീകരിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന് നമ്മോടാകുന്ന കാര്യം അവൻ തന്റെ കരം നമ്മുടെ മേൽ വെച്ച് നമ്മെ വിടുവിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ തൊട്ട് അവൻ നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിളിപ്പാടുകൾ ഓർപ്പിക്കട്ടെ. യൂട്രസ് സംബന്ധമായി ഭാരപ്പെട്ടു ആ വിഷയത്തിൽ ദൈവസന്നിധിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്വാസമുട്ടൽ എന്ന രോഗത്താൽ ഭാരപ്പെട്ട വീസിംഗ് പ്രോബ്ലത്താൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നിന്റെ വിടുതലിന്റെ പകല, വിടുവിക്കുന്നവൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നമ്മെ വിടുവിക്കുന്നവനായി വെളിപ്പെട്ടു വരിക. പകൽക്കാലം യൂട്രസ് സംബന്ധമായി ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തിത്വം, ശ്വാസം മുട്ടലിനാൽ ഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾ ദയവായി അവരുടെ വലതുകരം ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു, വീസിംഗ് പ്രോബ്ലം. ആ കരം ഉയർത്തിയ പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരിക. നിങ്ങളുടെ വിടുതലിന്റെ പകലാണെന്ന് ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവൻ അത്ഭുത മന്ത്രിയ. ദൈവിക വിടുതൽ നമ്മുടെ മധ്യ വെളിപ്പെടട്ടെ. സ്തോത്രം. ശ്വാസം മുട്ടൽ നീങ്ങിപ്പോകട്ടെ. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, യൂട്രസ് സംബന്ധമായ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.
ഈ സമയത്ത് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുമ്പോൾ നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ദൈവമേ, ഈ കർത്തൃ ദിവസത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്നെ ആരാധിക്കുവാൻ അടിയങ്ങളെ നീ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ഇന്നത്തെ ആരാധനയുടെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും വിടുതൽ കൽപ്പിക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ സങ്കീർത്തനത്തിനായി സ്തോത്രം. അതിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കും. മഹത്വം അങ്ങയ്ക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ.
ആമേൻ എല്ലാവർക്കും ഇരിക്കാമേൻ പ്രൈസ് ദി ലോർഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ ഈ പകൽക്കാലം കർത്തൃപാദപീഠത്തിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ വിശുദ്ധ സഭ ആരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം വീണ്ടും ഒരുക്കി തന്നു. അനേകർക്ക് ഇങ്ങനെയൊരു സാഹചര്യം ലഭിക്കാതിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ ആരോഗ്യത്തോടെ ആയുസ്സോടൊക്കെ നിർത്തി. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ അപകടം മൂലം അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും അനവധി ആപത്തുകൾ ദേശത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഇത്രത്തോളം നിർത്തി. ദൈവത്തിൻ്റെ മനസ്സലിവ്, നമ്മോടുള്ള ദീർഘക്ഷമ, നമ്മുടെ പുണ്യപ്രവൃത്തി കണ്ടോ? ഒന്നുമല്ല. ഈ ലോകത്തിൽ നിന്ന് അപകടം വഴിയായി മാറ്റപ്പെട്ടു പോയി അനേകർ ഉണ്ട്. അവരെല്ലാം പാപികൾ, നമ്മളെല്ലാം പുണ്യവാന്മാർ എന്നുള്ള നിലയിലല്ല. സ്വർഗത്തിലെ ദൈവം നമ്മെ ആയുസ്സോടെ പിന്നെയും നിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാ, ദൈവത്തിൻ്റെ സ്നേഹമാ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നാം ഒന്നുകൂടെ ഒരുക്കപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആത്യന്തികമായി നിത്യതയ്ക്കായി നാം ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് ദൈവം നമ്മെ ദേശത്ത് നിർത്തിയിരിക്കുകയാ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 33-ാം സങ്കീർത്തനം. ഇതിൻ്റെ തലക്കെട്ടിൽ ആരെഴുതി എന്ന് കാണുന്നില്ലെങ്കിലും 32-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അപ്പോൾ 32-ാം സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങളുമായിട്ടൊക്കെ ഒത്തിരി താരതമ്യപ്പെട്ടു പോകുന്ന വാക്യങ്ങളാണ് 33. 32-ൻ്റെ അവസാന വാക്യത്തിൽ നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 33-ൽ ആരംഭം നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. അപ്പോൾ നമുക്ക് നിശ്ചയമായും അറിയാൻ കഴിയും ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനം തന്നെയാണ്. എന്നാൽ ആരെഴുതി എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവാണ് സങ്കീർത്തനത്തിൻ്റെ രചയിതാവ്. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവശ്വാസ്യമായ ദൈവവചനമാണ് നമ്മുടെ കരങ്ങളിൽ ദൈവം നമുക്ക് നൽകി തന്നത്. ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സങ്കീർത്തനത്തിലൂടെ ചിലത് സംസാരിക്കുവാനുണ്ട്. ചില ദൂതുകൾ, അരുളപ്പാടുകൾ ദൈവം നമ്മെ അറിയിക്കുവാനുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെ വായിക്കുന്നു: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പി. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. ഹല്ലേലൂയ. സ്തുതിയോടെ ആരംഭിക്കുന്നു. യഹോവയെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമൊക്കെ ആരംഭത്തിൽ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് നൽകി തരികയാണ്. അപ്പോൾ തന്നെ ജനത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വിടുതലിനെക്കുറിച്ചൊക്കെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിലെല്ലാം ഉറച്ച ഒരു വിശ്വാസം സങ്കീർത്തനക്കാരന് ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ്, ഈ വാക്യത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസം, ആരോഗ്യമുള്ള വിശ്വാസം തൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. നേരുള്ളവർക്ക് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പോൾ നീതിമാന്മാർ, നേരുള്ളവർ ആണ് ആരെ സ്തുതിക്കേണ്ടത്? ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നീതിമാന്മാരല്ലാത്തവര്, നേരുള്ളവരായ നീതിമാന്മാരല്ലാത്തവരുടെ സ്തുതി ദൈവത്തിന് വേണ്ട എന്നുള്ളൊരു ധ്വനിയല്ലേ ഇതിനകത്ത് കാണുന്നത്? ഹല്ലേലൂയ. അപ്പോൾ അമേൽ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത് നീതിമാന്മാരാണ്. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആരാ നീതിമാന്മാർ? ആരാ നീതിമാന്മാർ? വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, കഴുകൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് നീതിമാന്മാർ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആമേൻ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പി. 32-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ആമേൻ. 97-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിലും ഉണ്ട്, നീതിമാന്മാരെ
യഹോവയെ ഘോഷിച്ച് സന്തോഷിപ്പീൻ. നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളെല്ലാം ഒരുപാട് വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. നീതിമാന്മാരെ ദൈവത്തെ ഘോഷിക്കണമെന്നും നീതിമാന്മാർക്കുള്ള പ്രതിഫലം ആമേൻ സ്തോത്രം ജീവവൃക്ഷമാണെന്നും നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമെന്നൊക്കെ അനവധി വാക്യങ്ങൾ ആ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല, ആരാണ് നീതിമാന്മാർ? ഹല്ലേലൂയ, ആമേൻ. നമുക്ക് വായിക്കാം റോമാലേഖനം 3:10 വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് 12 വായിക്കുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള സ്വഭാവ ഗുണങ്ങൾ, ആ സ്വഭാവങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. അവർ വഴിതെറ്റി അബദ്ധസഞ്ചാരം ഓരോരുത്തരും. ആമേൻ. ചിലർ വിചാരിക്കുന്നത് അല്പരസത്തിന് വേണ്ടി അല്പം കുടിക്കുന്നാൽ എന്താ? അല്ലല്ലോ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ജനമാ. എന്നാൽ ദൈവാത്മാവ് എന്നോട് ഓർപ്പിച്ചുണർത്തുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമാ. ഹല്ലേലൂയാ. ആമേൻ. വീഞ്ഞ് ആമ ഇരുന്ന് അത് അകത്തിരിക്കുന്നത് നോക്കുക പോലും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനി ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനിയുണ്ട് നമ്മുടെ മുമ്പിൽ സമയം. ഇപ്പോഴാ രക്ഷാ ദിവസം. ഇതുവരെയും കർത്താവ് നമ്മുടെ ജീവനെ എടുത്തില്ല, ഇതുവരെ കർത്താവ് വന്നില്ല. കർത്താവിന് വേണ്ടി പിന്നെയും ആമേ ഏത് നിഷ്ഠൂര പാപിയെയും രക്ഷിക്കുവാൻ, കടും ചുവപ്പായ പാപവും ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറയട്ടെ, ഇവിടെ ആ റോമാലേഖനം 3:23 ഒന്ന് വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അടുത്തത് 24 ആ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് എങ്ങനെ നീതീകരിക്കപ്പെടുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇതിന് പണം മുടക്കണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആ പുണ്യാഹ രക്തം നിന്റെ തലമേൽ വീഴുകയാ. ആ രക്തം കൊണ്ട് നീ ശുദ്ധീകരിക്കപ്പെടുകയാ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാ. അമ്മേ വായിച്ചാട്ട്, താഴോട്ട് വായിച്ചാട്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. നോക്കിയേ, കർത്താവ് പ്രായച്ചിത്ത മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ആമെ യാഗമായി തീർന്നു. വായിക്കാം. പരസ്യമായി നിർത്തിയിരിക്കുക ദൈവം അവനെ. അടുത്തത് ആ മുൻകഴിഞ്ഞ പാപങ്ങൾ, അതായത് പൊറുമയിൽ ആ മുൻകഴിഞ്ഞ പാപങ്ങളെ എൻ്റെ ദൈവം പിന്നെ ശിക്ഷിക്കുകയില്ല. അടുത്തത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ തൻ്റെ നീതിയെ പ്രദർശിപ്പിച്ചു വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ആമേൻ. അതിൻ്റെ 21 ഒന്ന് വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിൻ്റെ, ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കൃപയുടെ കാലത്തെക്കുറിച്ചാണ് ഇപ്പോഴും. അപ്പോഴുണ്ട്, അപ്പോഴെന്ന് പറയുന്നത് ഏതാണെന്നറിയോ, ന്യായപ്രമാണ കാലഘട്ടം. അപ്പോൾ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമേ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എന്നാൽ ഹല്ലേലൂയ, ആമേ, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ആമേ ഒരുവന്റെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണികൾ പോലെയാ. എന്നാൽ നീതിമാനായ ദൈവമാണ് നമ്മെ നീതീകരിക്കുന്നത്. ഓ, യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ദൈവം വിളിക്കുന്ന പേരാ നീതിമാൻ. ഏത് മാർഗത്താലാ? കർമ്മ മാർഗത്താലാണോ? അല്ല, വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ മേൽ വെളിപ്പെട്ട ദൈവകൃപ
ഉടമ്പടിയുടെ പേര് നീതിമാൻ. ഹല്ലേലൂയാ, ആമേൻ. സ്തോത്രം. ന്യായവിധിയുടെ നിഴൽ ആമേൻ നിഴലിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഹല്ലേലൂയാ നീതീകരണം എന്നൊരു തലം കൂടി ദൈവം ഒരുക്കി വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ നീതിമാന്മാരുടെ പട്ടികയിലായി തീർന്നത്. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഓ റൂഡാ രാമാന ശാന്തന. Hallelujah, Hallelujah, Amen. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. നീതീകരണം എന്ന് എന്താണെന്ന് കേട്ടുകൊള്ളുക. അതിന്റെ 25-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഓ ജീസസ്, നമ്മൾ ആമേ പലപ്പോഴും വായിക്കുകയും ആമേ കർത്തൃമേശ കർത്താവിൻ്റെ തിരുമേശയുടെ മുൻപിൽ വായിക്കുകയും ചെയ്യുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 53:10. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. കണ്ടോ, അവൻ്റെ പ്രാണൻ അകൃത്യമില്ലാതിരുന്ന കർത്താവ്, നീതിമാനായ ദൈവം നമ്മുടെ അകൃത്യങ്ങളെ തൻ്റെ ഹാലലു താൻ ഏറ്റെടുക്കുക അകൃത്യ യാഗമായി തീർന്നു. ഓ ഹാലലുയ്യ. വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക യാഗങ്ങളുണ്ട് നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, അതൊരു പഠന വിഷയമാണ്. എങ്കിലും ഞാൻ പറയട്ടെ, അകൃത്യയാഗം, പാപയാഗം, ഹോമയാഗം, ആമേ ഭോജനയാഗം, സമാധാനയാഗം, ഇങ്ങനെയുള്ള യാഗങ്ങളുണ്ട് ആമേ ദൈവിക കൂട്ടായ്മയിലേക്ക് വരുന്നതിന് മുൻപുള്ള യാഗമാണ്. ആമേ ന്യായപ്രമാണം പഠിക്കുമ്പോൾ ആമേ അകൃത്യയാഗവും പാപയാഗവും കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം ഹോമയാഗം, ഭോജനയാഗം, ആമേ സമാധാനയാഗം. ഞാൻ പറയട്ടെ, ആമേ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ യാഗങ്ങൾ നരബലി ഉണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. ആ നരബലി ആമേൻ സോൺ ഹൂ അത് ഹ്യൂമൻ സാക്രിഫൈസ്. ഈ നരബലി ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചോദിക്കും, ആമേ തൻ്റെ ഏകജാതനെ എന്തുകൊണ്ട് മോറിയാമലയിൽ യാഗമാക്കുവാൻ പോയി? കർത്താവ് പരീക്ഷിക്കേണ്ടതിനാണ്. അത് തന്നെയല്ല, പഴയ നിയമം ഒരു നിഴലായി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ട കർത്താവ് യാഗമായി തീരുന്നതിൻ്റെ പൊരുള് ആമേ തൻ്റെ ഏകജാതനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഓ അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്ത് പോലും നരബലി ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു മാറ്റം വന്നത് വിശുദ്ധ വേദ പുസ്തകമാണ്. ഈ പുസ്തകം പഠിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ദൈവത്തിന് നീ ഒരു യാഗമായി തീരട്ടെ. റോമാലേഖനം 12-ാം അധ്യായം കമ്പാരിസൺ ചെയ്ത് ലേവ്യ പുസ്തകവുമായി പഠിക്കുമ്പോൾ ഓ ദൈവത്തിന് സുഗ്രാഹ്യമായ ഒരു ആരാധന, ബുദ്ധിയുള്ള ആരാധന ഏതെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ യാഗത്തിലേക്ക് കടന്നു വരുന്ന ദൈവ പൈതലേ, നാം ദൈവത്തിന് സുഗ്രാഹ്യമുള്ള ഒരു യാഗമായി നമ്മൾ തീരണം. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വെറുതെയല്ല നമ്മെ വിളിച്ച് വേർതിരിച്ചത്, നമ്മുടെ വിളി വലുതാ. ആമേൻ. ആ കർത്താവിന്റെ വിളി അനുസരിച്ച് നിന്നില്ലെങ്കിൽ ആമേൻ നമ്മൾ ആരാധിച്ചത് കൊണ്ട് കാര്യമില്ല. കരങ്ങൾ അടിച്ച് ശൂടാരാബാന ശാന്തന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലുണ്ട്, നരബലിയെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതിനെതിരായിട്ട് ശബ്ദമുയർത്തി യിരെമ്യാ പ്രവാചകൻ. അവിടെ ആമേ ബെൻഹിന്നോം താഴ്വര എന്നൊക്കെ പറയുന്ന ആ ഭാഗമൊക്കെ ആമേ ഇന്നും ആ സ്ഥലം ആമേ ആ നരബലിയുടെ നാടായിട്ട് മാറിയിരിക്കുന്നു, ബെൻഹിന്നോം താഴ്വര. ഓ ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് അകൃത്യയാഗമായി തീർന്നു. ഓ പറഞ്ഞു തീരാത്ത സ്നേഹം, പറഞ്ഞു തീരാത്ത കൃപ. ഹല്ലേലൂയ. ഇതോർക്കുമ്പോൾ നമ്മൾ ദൈവ വഴി വിട്ട് എങ്ങനെ മാറിപ്പോകുവാൻ കഴിയും? ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി എങ്ങനെ ദൈവത്തിൻ്റെ കാൽച്ചു പിടിച്ചു പാമേ മാറിപ്പോകും? മാറിപ്പോകരുത്, മാറിപ്പോകരുത്. ശിക്ഷാവധിയുണ്ട്, ശിക്ഷാവധിയുണ്ട്. അയോഗ്യമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയത്തില്ല. യോഗ്യതയുള്ളവരാകണം നാം ഓരോരുത്തരും. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. ഞാൻ സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ എൻ്റെ സമയത്തിൻ്റെ പരിമിതി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. 2-ാം വാക്യവും 3-ാം വാക്യവും വായിച്ചാട്ടെ. സങ്കീർത്തനം ആ കിന്നരത്തോടെ യഹോവ, നീതിമാന്മാരായവർ എങ്ങനെയാ ദൈവത്തെ ആരാധിക്കേണ്ടത്? സന്തോഷത്തോടെ, കിന്നരത്തോടെ. അടുത്തത്, 10 കമ്പിയുള്ള വീണ കൊണ്ട് സ്തുതി പാടെന്ന് പറഞ്ഞാലേ. ഓ അടുത്തത് വാക്യം കൂടെ വായിച്ചാട്ടാ.
അവന് പുതിയ പാട്ട് പാടണം. ഇവിടെ പഴയ പാട്ട് പാടുമ്പോൾ അത് പുതിയതല്ലെന്ന് വിചാരിക്കരുത്. പഴയ പാട്ടാണെങ്കിലും നമ്മുടെ സമർപ്പണവും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ളതായ ഹല്ലേലൂയ ദൈവത്തോടെ സ്നേഹവും വരുമ്പോഴാണ് ആ പഴയ പാട്ടും പുതിയ പാട്ടായി മാറുകയാ. പഴയ പാട്ട് അല്ല പുതിയ പാട്ട് പാടുന്ന തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, പുതിയ പാട്ട് ആത്മാവിൽ നിറഞ്ഞുള്ള പാട്ട്. അവൻ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ഓ ഹല്ലേലൂയ, ഇതായിരിക്കട്ടെ നമ്മുടെ നാവിന്മേൽ ഉരുവാകുന്നത്. കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അത് പൂർണ്ണ ഹൃദയത്തോടാകട്ടെ, പൂർണ്ണ മനസ്സോടാകട്ടെ, പൂർണ്ണ ശക്തിയോടാകട്ടെ. ആമേ. ഫലപ്രേരണയല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്, ശാസ്ത്രം എന്ന് പറയുമെന്ന് വിചാരിച്ചല്ല ആരാധനയ്ക്ക് കടന്നു വരുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാ. ഓ ലോക അവസാനം വന്നെത്തിയിരിക്കുന്നു. ബുദ്ധി ഉപദേശത്തിനായി ദൈവവചനം എഴുതി വച്ചിരിക്കുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനോട് പ്രസാദമില്ല. നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില. ഇത് കേൾക്കുവാനാ സ്വർഗം നിന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കരുത്. കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തെ മുറുകെ പിടിച്ചോ, മുറുകെ പിടിച്ചോ. ഐക്യത കുടുംബത്തിൽ വാഴട്ടെ, പിന്നിപ്പ് മാറിപ്പോകട്ടെ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അവിടെയാണ് ഉല്ലാസത്തിന്റെ ഘോഷം, അവിടെയാണ് ദൈവകൃപ ഇറങ്ങി വരുന്നത്. യെസ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ, ആരോടൊക്കെയോ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ദിവസങ്ങളിൽ ആമേ സ്നേഹത്തിന്റെ ആധിക്യം കൂടട്ടെ, ദീർഘമായി ക്ഷമിക്കട്ടെ, ദൈവത്തോട് അടുക്കട്ടെ. ഓ സുഡാ ബാബാ ഷാംബാ ബാബാ ഹല്ലേലൂയ ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം. ഉദാസീനതയോടെ കർത്താവിൻ്റെ വേലയോ ആരാധനയോ ചെയ്യുന്നത് ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? ശപിക്കപ്പെട്ടവൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സമയം പരിമിതി. ഒൻപതാം വാക്യം വായിച്ച, ഒൻപതാം വാക്യം സങ്കീർത്തനം. ആ അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചെന്ന്. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? ദൈവം അരുളി ചെയ്താൽ സംഭവിക്കുക. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. വേദപുസ്തകം 107 സങ്കീർത്തനത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. 20 വാക്യം എന്താ വായിക്കുന്നത്? 107:20. ആമേ ആമേ. ദൈവത്തിൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഒന്ന് വായിച്ചേ, 107:20. അവൻ തൻ്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി, വിടുവിച്ചു. എത്ര പേർക്ക് ആമേൻ? ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് കടന്നു പോകും. ഹല്ലേലൂയ. അവൻ അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. ആമേ. നിന്നെ ദണ്ണിപ്പിക്കുന്ന, നിനക്ക് രോഗമിട്ട് പോരടിക്കുന്ന, ആ നിന്റെ ഭാവിയെ തടഞ്ഞുകൊണ്ട്, ആമേ നിന്റെ വാഗ്ദത്തത്തിന്റെ വഴിയെ തടയുന്ന ആ ശക്തിയുണ്ടല്ലോ. ആമേ. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നോട് പറയുകയാ, അവൻ അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. രോഗശക്തി പോയാൽ അത് സ്വോകം. യെസ്. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഭൂമിയെ ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തപ്പോൾ ആ വചനമയച്ച് ഉണ്ടായെങ്കിൽ. നമ്മൾ വിശ്വാസവീരന്മാരുടെ എബ്രായ ലേഖനം 11:3 കാണുന്നു. എന്താ കാണുന്നത്? ഭൂമിയെ തൻ്റെ വചനത്താൽ ഉരുവാക്കി, സർവ ഘടാഘടങ്ങളെയും സർവ ചരാചരങ്ങളെയും ഹല്ലേലൂയ ഒരു വാക്കിനാൽ നിർമ്മിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ പൈതലിനെ അവൻ ഒരു വാക്ക് മതി നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ. അവൻ്റെ ഒരു വാക്ക് മതി നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അതെ മാറുവാൻ. ഒരു വാക്ക് മതി നിന്റെ ഭാര്യയുടെ സ്വഭാവം ഒന്ന് മാറുവാൻ. ഓ ഒരു വാക്ക് മതി ഓ നിന്റെ രോഗശക്തി നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുവാൻ. എത്ര പേര് ദൈവസന്നിധിയിൽ ആമേ വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. യെസ്. എപ്പോൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഓ റണമ ശാന്തന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യെസ് ചൂടാ ബാബാ ശാന്തനാരകൽ കര ഹല്ലേലൂയ. 13:14 വാക്യം, 13 വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 13:33. ആ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. കണ്ടോ, എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഭാരത ഹമേ സുവിശേഷ വിരോധികൾ തൻ്റെ ജനത്തിനെതിരായി പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മനുഷ്യപുത്രന്മാരെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പോലും അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിൽ മറവല്ല. എവിടോട്ട് പോകുന്നു? ഭാര്യയെ കാണാതെ എവിടോട്ട് പോകുന്നു? ഭർത്താവിനെ കാണാതെ എവിടോട്ട് പോകുന്നു? മാതാപിതാക്കളെ കാണാതെ കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോകുന്നു? എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ നോട്ടത്തിന് വ്യത്യാസമുണ്ട്. അടുത്ത വാക്യം അല്ല, അതിന്റെ ഈ 18-ാം വാക്യം വായിച്ചാൽ മതി. ആ കണ്ടോ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ, തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഇതിനു മുൻപ് മനുഷ്യപുത്രന്മാരെ എല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ടത് മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു, അവൻ തൻ്റെ വാസസ്ഥലത്തിനും സർവഭൂവാസികൾക്കുംകളെയൊക്കെയും നോക്കുന്നു. എന്നാൽ ഇവിടെ എന്താണ്, 18-ാം വാക്യത്തിൽ കണ്ടു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പോൾ ദൃഷ്ടി വയ്ക്കുന്നു. ഒന്നുകൂടെ പ്രാധാന്യമുണ്ട്. ആരോടാ ദൃഷ്ടി വയ്ക്കുന്ന? തൻ്റെ ഭക്തന്മാരെ, നീതിമാന്മാരെ ദൃഷ്ടി വയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയൂ മാതാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്തിനാ ദൃഷ്ടി വയ്ക്കുന്നത് ഭക്തന്മാരോട്? അതിൻ്റെ 19-ാം വാക്യമുണ്ട്, പേഗത്തിൽ വായിക്കാം. 19-ാം വാക്യം കണ്ടോ, പ്രാണന്റെ വില വലുതാ ഭക്തന്മാരുടെ. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ പരിപാലിക്കുവാനും ലോകം മുഴുവനും ദൈവത്തിൻ്റെ അമ്മ സർവജ്ഞാനത്താൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അമ്മൻ ദൈവപൈതല, നിനക്കൊരു പ്രത്യേകതയുണ്ട്. നീ ഒരു ദൈവപൈതല, നീ ഒരു ഭക്തമതിയ, നീ ഒരു ഭക്തന. നിന്നെയും നിന്റെ തലമുറയും ദൃഷ്ടി വയ്ക്കുന്നത് ആ മരണത്തിൽ നിന്ന് വിടുവിക്കാനാ, ക്ഷാമത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാനാ. ആമേ. ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുന്നത് നിന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ ഒതുങ്ങുന്നതല്ല. കരിയത്തില് ആമേ കാക്കയുടെ വരവ് നിന്നെങ്കിലും, ആമേ മാമൻ വെള്ളം തോട്ടില് വറ്റിയെങ്കിലും, സാമേ സരാഫാത്തില് ഒരു വിധവയുടെ അരിക്കിലേക്ക് കൊണ്ടുപോയി ഏലിയാവേ നിന്നെ പോഷിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം ക്ഷാമത്തിൽ വിടുവിക്കുന്ന ഒരുവനുണ്ട്. യെസ്, ക്ഷാമത്തിൽ വിടുവിക്കുന്ന ഒരുവനുണ്ട്. യഹോവയുടെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. അത് നീ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ യാത്ര ചെയ്യരുത്. ദൈവത്തിന്റെ ദൃഷ്ടി നീ എവിടെ പോയാലും ഉണ്ട്. നിന്നെ മരണത്തിന്റെ നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാ. ഹല്ലേലൂയാ. എന്റെ ദൈവം ആമേ നിന്നെ ദൃഷ്ടി വെച്ച് കാത്തു സൂക്ഷിക്കുന്ന, കൂടാതെ നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ആലോചനകളുണ്ടല്ലോ, ശത്രുവിന്റെ ചില വെല്ലുവിളികളുണ്ടല്ലോ, നിന്റെ ഭാമ തലമുറക്കെതിരെ നിൽക്കുന്ന ചില പോരുകളുണ്ടല്ലോ, അവൻ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അവൻ കണ്ടാൽ, യെസ് ഹല്ലേലൂയ, അവൻ അടങ്ങിയിരിക്കുന്നവനല്ല. തൻ്റെ ഭക്തന്മാരെ തൊടുന്നത് തൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാ. ഒരു കണ്ണുണ്ട്, ദൂരത്തിരിക്കുന്ന നിന്റെ തലമുറയെ കാണുന്ന ഒരു കണ്ണുണ്ട്. യെസ് ഹാലബന്ധനാരകൽഖര. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബ് പത്തനരാമിൽ നിന്നും താൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ അപകടം വരുത്തി വകവരുത്തുവാൻ നോക്കിയിരുന്ന, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, തൻ്റെ അമ്മായിയപ്പനോട് ഇടപെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ ദോഷമായി വിചാരിക്കുന്ന, നിനക്കരുത് പോരാടുന്ന, വെല്ലുവിളിച്ച് നിൽക്കുന്ന, ഓ ഓ പോരുകളോട് ഇടപെടുന്ന ഒരുവനുണ്ട്. യെസ് യെസ്, കുഞ്ഞ് ഇടപെടും, ആമേ സഹോദര ഇടപെടും, സഹോദരി ഇടപെടും. യെസ് ശിഡാബാരാബ ശബ്ദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അങ്ങിരിക്കുക. 32:8 എന്താ വായിക്കുന്നത്? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തന്ന്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും. തലമുറകളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയ. ഭാവിയെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരുവനുണ്ട്. അവൻ നിനക്ക് വില കൊടുത്തവനാ, അവൻ നിന്റെ ഉടമസ്ഥനാ. അമ്മേ കാൽവറിയിൽ രക്തം ചീന്തിയെങ്കിൽ നിനക്ക് വേണ്ടി രക്തം, അമ്മേ അവസാന തുള്ളിയും രക്തമൂറ്റി നിനക്ക് നിന്നെ വിലയെടുത്ത് വാങ്ങിയെങ്കിൽ, അമ്മേ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, അതിക്രമങ്ങൾ പാപങ്ങളാലും മരിച്ചവരായ നിന്നെ അവൻ ജീവിപ്പിച്ചെങ്കിൽ, നിന്നെ കുറിച്ചൊരു പത്ത്
ഉത്തരവാദിയുണ്ട്. സ്വർഗത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിന് ഉള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ സാക്ഷ്യം പറയുമല്ലോ. സ്തോത്രം. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ആരംഭമായിട്ട് ജൂനിയർ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയാം. എന്നാൽ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാൽ എൻ കൺമശം നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എൻ്റെ പ്രാണപ്രിയനെ, പ്രത്യാശകരണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനെ, പ്രത്യാശകരണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. പുറപ്പാട് 14:31. യഹോവ മിസ്രയീമിൽ ചെയ്ത മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയും തൻ്റെ ദാസനായ കാലേബിലും വിശ്വസിച്ചു, മോശയിലും വിശ്വസിച്ചു. ആമേൻ. Genesis 1:20. God was with the boy as he grew up in the wilderness. Amen. Amen. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Matthew 6:33. Praise God. ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിന്നാൽ ഞാൻ പടക്കത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. Psalm 18:9. ആമേൻ. Praise the Hill is my rock and my salvation, is my defense, I shall not be moved. Psalm 62:6. Amen. ഇങ്ങനെ ദേവ തൻ്റെ സ്വർഗത്ത് മനുഷ്യനെ ശിക്ഷിച്ചു. തൻ്റെ സ്വർഗത്തെ കിട്ടിച്ചു. കർത്താവേ, നീ എത്തോളം കൊണ്ടുപോയാൽ ഞാനാറ്, എന്തേളു എന്തുള്ള. സൗമേൽ വളർന്ന വരണത്തോറും യഹോവയ്ക്ക് മത്സരത്തോറും പീഡിയുള്ളവനെ വന്നു. ദൈവം നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാവുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എന്നേക്ക് ചാന് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. Psalm 140:1-3. ഒടുവിൽ കർത്താവിനും അവൻ്റെ അമ്മയും വെള്ളത്തിലും ശക്തിപ്പെടുത്തി. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ദിസ് ഈസ് മൈ കമൽ ലവ് ഈച്ച് അനദർ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക്കുകയില്ല. Psalm 23:1. എന്നെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായപ്പെടുന്നവരെ, എനിക്ക് ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയെങ്കിൽ വരുന്നു. നിന്റെ കാൽ വരുന്ന സമയക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല, ഇസ്രായേലിലെ പരിപാലകൻ മയങ്ങയില്ല, ഉറങ്ങുകയില്ല. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ അവർ ട്രബിൾ. ദെയർഫോർ വി വിൽ നോട്ട് ഫിയർ ദോ ദ എർത്ത് ഗീവ് വേ, ദോ ദ മൗണ്ടൻ ബി മൂവ്ഡ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദി സീ. Psalm 46:1-2. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. Ephesians 2:8. തൻ്റെ ഭക്തന്മാരുടെ വരണ ഹോവയ്ക്ക് വിലയേറിയതാകുന്നു.
Matthew 6:33, seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. Praise the Lord. സീനിയർ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കാം. ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ SSLC എക്സാമിന് നല്ല വിജയം നേടുവാൻ ദൈവം എന്നെ സഹായിച്ചു. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ഫാസ്റ്റ് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്യം വായിക്കാം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരം നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ ഞാൻ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. രണ്ട് അപ്പോസ്തല പ്രവൃത്തി 2:17 പറയും. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്താം. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അതായിട്ട് സന്തോഷിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ ഇരിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവ 1:5. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിനടുത്ത് ശൂന്യവും നാശം കേൾക്കുകയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേരിടും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിലവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. യെശയ്യാവ് 60:18-19. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സീനിയർ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആൺകുഞ്ഞുങ്ങൾ 1-2 പേര് കണ്ടതാ, ഇന്ന് കണ്ടില്ല. സ്തോത്രം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാളയസഭയിലെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ വിദൂര സ്ഥലങ്ങളിലുണ്ട്. ഹമേ, കൈക്കുഞ്ഞുങ്ങളുണ്ട്, കടന്നു വരാൻ കഴിഞ്ഞാത്തവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, ഇവരെല്ലാം നമ്മളൊന്ന് സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടം നമ്മളൊത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് കാലത്തേക്കാളും ഏത് നിലയിലും തെന്നിപ്പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, നിലവിൽ പ്രലോഭനങ്ങൾ, അമ്മേ, പ്രഷറുകൾ ഒക്കെ ഉണ്ട്. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ സന്തതികളാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ നേരെ ഒന്ന് കരം നീട്ടിയേ. നമ്മളിവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയ പിതാവേ, പൊന്നു തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്തത്വ സന്തതികളെ, ഞങ്ങളുടെ അവകാശത്തിൻ്റെ അമേൻ ഹൽ അവകാശങ്ങളെ ദുഷ്ടൻ നോട്ടമിടുവാനിടയാകരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാൻ തക്ക വേണം. ഈ ലോകത്തിൽ മോഹങ്ങളിൽ പെട്ടുപോകാതെ, ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകാതെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണം. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനത്തിൽ സമർത്ഥരാകട്ടെ, നല്ല അഡ്മിഷനൊക്കെ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരനുഗ്രഹ വിഷയമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പാട്ടുപാടി സ്തോത്ര കാഴ്ചകൾ. മായങ്ങിയും കാലം തീർക്കുവാൻ തന്ത്രങ്ങൾ മെനയുന്നു സാത്താനീനവും. ഉറങ്ങിയും മായങ്ങിയും കാലം തീർക്കുവാൻ തന്ത്രങ്ങൾ മെനയുന്നു സാത്താനീനവും. വേഗം ചേർന്നിടാം ശുദ്ധർ കൂട്ടത്തിൽ മണവാളൻ എഴുന്നള്ളാറാ. വേഗം ചെന്നിടാ ശുദ്ധ കൂട്ടത്തിൽ മണവാളൻ എഴുന്നള്ളാറാ. എഴുന്നേറ്റു പ്രകാശിച്ചിടാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താം. എഴുന്നേറ്റു പ്രകാശിച്ചിടാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താം. പോരിടം പോരുവിടം കർത്താവിന, പോരിടം പോരുവിടം കർത്താവിന, ഉണർന്നിടം ആത്മബലത്താൽ ദിവ്യ തേജസ്സിൽ നിറഞ്ഞവരായി കർത്തൻ വാനമേഘേ വന്നിടം കാലമായി ഒരുങ്ങിടം ദൈവജനമേ.
കർത്തൻ വാനമേഘേ വന്നിടക്കാലമായി ഒരുങ്ങിടം ദൈവജനമേ നെഴുന്നേറ്റു പ്രകാശിച്ചിടാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താം എഴുന്നേറ്റു പ്രകാശിച്ചിടാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താം പോയിടം പൊരുടം കർത്താവിനായി പോയിടം പൊരുടം കർത്താവിനായി ലോകമെങ്ങും അന്ധകാരവും ദുഷ്ടതയും നിറഞ്ഞിടുമ്പോൾ ലോകമെങ്ങും അന്ധകാരവും ദുഷ്ടതയും നിറഞ്ഞിടുമ്പോൾ ആത്മശക്തിയാ ദൈവകൃപയാ ജയിച്ചിടം ശത്രു സൈന്യത്തെ ആത്മശക്തിയാ ദൈവകൃപയാ ജയിച്ചിടം ശത്രു സൈന്യത്തെ എഴുന്നേറ്റു പ്രകാശിച്ചിടാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താം എഴുന്നേറ്റു പ്രകാശിച്ചിടാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താം പോയിടം പൊരുതിടം കർത്താവിനായി പോയിടം പൊരുതിടം കർത്താവിനായി ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ ഹൃദയം ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ ഏകാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഹൃദയം പകരാം. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ സാക്ഷ്യം പറഞ്ഞ സകല വിഷയങ്ങളും സ്വർഗത്തിലെ ദൈവം കേട്ടു. നമ്മുടെ സമാശിഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുണ, മനസ്സലിവ് അവരുടെ മേൽ ഉണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥനയുടെ പിൻബലത്താൽ അനേക വിടുതലുകൾ നമുക്ക് ലഭിച്ചു. നമ്മളത് അനുഭവിച്ചറിഞ്ഞു, രുചിച്ചറിഞ്ഞു. ദൈവത്തോട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇന്ന് സാക്ഷ്യത്തിലൂടെ അറിയിച്ച പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ റേണു തോമസ് ദൈവദാസിക്ക് ഒരു വർഷം കൂടി ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുത്തല്ലോ. ആ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ ലളിതാംബിക സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ, ഹല്ലേലൂയ. ആ പ്രിയ ദാസിയോട് കൂടെ ഉണ്ടായിരുന്നു. കുടുംബമായി, കുഞ്ഞുങ്ങളായി കർത്താവ് പിന്നെയും അവരെ പരിപാലിക്കേണ്ടതിന് തൻ്റെ മാതാവിനെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഡോക്ടർ ഷൈല ലോറൻസ് ഹമേൻ, ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യം പറഞ്ഞല്ലോ, രണ്ടാമത്തെ മോന് സ്കിൻ അലർജി പോലെ ഒത്തിരി പ്രയാസങ്ങൾ വന്നു. എന്നാൽ കർത്താവ് വിടുവിച്ചു തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും രോഗദുഃഖങ്ങളെന്നെല്ലാം വിടുവിച്ച് കർത്താവിൻ്റെ അത്ഭുതകരം അവിടുന്ന് വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. പിന്നെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിന്, അവിടുന്ന് ശക്തി പകരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗദുഃഖങ്ങളെന്നല്ല, പൂർണ്ണ വിടുതൽ ദൈവം നൽകി ആദരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ശ്യാമ സാക്ഷ്യം പറഞ്ഞല്ലോ, തൻ്റെ അനുഭവങ്ങളെല്ലാം ദൈവസേവയിൽ പങ്കുവയ്ക്കുവാനിടയായി. ഇത്രത്തോളം ദൈവം ആ പ്രിയ കുടുംബത്തെ സഹായിച്ചു. തൻ്റെ പിതാവ് അവരുടെ ആ ഭവനത്തിലെ കുട്ടപ്പനങ്കലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം അവിടുന്ന് നീക്കുപോക്ക് നൽകി, പൂർണ്ണ വിടുതൽ നൽകി ആ പിതാവിനെ ആദരിക്കുവാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. രതീഷിനെ, കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ബേബി അമ്മ പറഞ്ഞല്ലോ, തൻ്റെ ശാരീരികമായ വിടുതലുകളൊക്കെ ദൈവം നൽകി. ആ തേൻ്റെ കുപ്പി അടപ്പ് തെറിച്ച് അപകടം വരാവുന്ന സ്ഥാനത്ത് ദൈവം അവിടുന്ന് പരിപാലിച്ചു. കണ്ണിൽ കൊള്ളേണ്ട സ്ഥാനത്ത് കണ്ണിൽ കൊണ്ടെങ്കിലും കണ്ണിന് ഒരു ദോഷവും വരാതെ ദൈവം സൂക്ഷിച്ച ആ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ തൻ്റെ കൊച്ചുമകൾക്ക് പരീക്ഷ, ആ എക്സാം ഒക്കെ വരികയാണല്ലോ. ദൈവം അത്ഭുതകരമായ വിജയം ദൈവം നൽകണം. ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ രാജീവ് സാറ് സാക്ഷ്യം പറഞ്ഞല്ലോ, തൻ്റെ സർവീസിൽ നിന്നും വിരമിക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 32 വർഷം ഔദ്യോഗിക തലങ്ങളിൽ ദൈവം അവിടുന്ന് മാനിച്ചു. യാതൊരു ഇഷ്യൂസോ ഒന്നും ഉണ്ടാകാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ അതിൻ്റെ പൂർത്തീകരണം
സജ്ജീകരണം അതിൻ്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ നിന്ന് വിരമിപ്പാൻ ദൈവം കൃപ ചെയ്തു. പിന്നെയും കുടുംബമായി തലമുറകളായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കൃഷ്ണദാസ് സാറ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനിടയായല്ലോ. കർത്താവ് ആരോഗ്യത്തോടെ പിന്നെയും നിർത്തട്ടെ. കുടുംബമായി തലമുറകളായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അഖിൽ ചിച്ചു സാക്ഷ്യം പറഞ്ഞല്ലോ, തൻ്റെ ജോലിയിലൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഒരു വിടുതൽ ദൈവം നൽകണം. തൻ്റെ പിതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം അറിയിച്ചു. അപ്പോൾ തന്നെ നന്ദു എന്ന് പറയുന്ന സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞ് ആ മദ്യപാനത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, ഒരു ആത്മാവിൻ്റെ വില ഭൂലോകത്തെക്കാളും വലുതാണെന്ന് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട മകനെ ദൈവം വിടുവിക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മദ്യപാനാസക്തി അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ട് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണ വിടുതൽ ഈ മദ്യപാനത്താൽ ഭാരപ്പെടുന്നവരെ വിടുവിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജംബദർ പേയാട് പറഞ്ഞല്ലോ, വാഹന അപകടങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു. ദൈവം അവിടുന്ന് അത്ഭുതകരമായി സൂക്ഷിച്ചു. ദൈവം പിന്നെയും ദാസനെ കുടുംബമായി തലമുറകളായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. യു എസിൽ നിന്ന് കടന്നു വന്ന പ്രിയ ദേവദാസൻ പറഞ്ഞല്ലോ, തൻ്റെ ഫാമിലി അവിടെ ആയിരിക്കുന്നല്ലോ. കൃപയിൽ പൊതിയേണ്ടതിന് തൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവം കൂടെ ഇരുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ ഫെബിൻ ജോസ് സിവിൽ സർവീസിൽ ലക്ഷ്യം നേടുവാൻ സഭശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. തൻ്റെ പ്രയത്നവും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം അതിന്മേൽ മുദ്രയിട്ടു, കയ്യൊപ്പിട്ടു, തന്നെ മാനിപ്പാനിടയായി. തൻ്റെ തുടർമാന ഭാവി എല്ലാം ശോഭനമാകുവാൻ ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അമേ, നമ്മുടെ ഗീതാ ജയമോഹൻ കണ്ണിൻ്റെ സർജറിയെല്ലാം കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്നല്ലോ. ദൈവം അവിടുന്ന് വിടുവിക്കണം. പൂർണ്ണ ആരോഗ്യത്തോട് നിൽക്കുവാൻ ദൈവം കുടുംബത്തെ ആദരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ ഗീവർഗീസ് കരകുളം, തൻ്റെ ഭാര്യ കഴിഞ്ഞ നാളിൽ ചില മാസങ്ങൾക്ക് മുൻപ് സ്കൂട്ടറിൽ നിന്ന് വീഴുവാനിടയായി. നമ്മൾ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിൻ്റെ ആഘാതം വീണ്ടും കൈ വേദനയാലൊക്കെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ വിടുതൽ ആ പ്രിയപ്പെട്ട കുടുംബത്തിന് നൽകിയ ദാസിയെ ദൈവം ആദരിക്കുവാൻ ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പ്രായമായ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കന്മാർ എല്ലാവരെയും ഓർക്കാം. രാജേഷ് പാസ്റ്റർ മാതാവിനെ ഓർക്കാം. ഐസക് കോശ് സാറിനെ ഓർക്കാം. ഹല്ലേലൂയ. ഏലിക്കുട്ടി അമ്മാമ്മയെ ഓർക്കാം. നമ്മുടെ കോശി തോമസ് കോശ് സാറിനെ ഓർക്കാം. എല്ലാവരുടെയും രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ നൽകി ആരോഗ്യത്തോട് നിർത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ഓർക്കാം. അവർക്ക് നല്ല ഹല്ലേലൂയ അഡ്മിഷനൊക്കെ ലഭിക്കണം. അതുപോലെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കീമിൻ്റെയും നീറ്റിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കണം. നമ്മൾ ചേർന്ന് നമ്മുടെ യൗവനക്കാരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത നമ്മുടെ മക്കളുണ്ടല്ലോ, അവർക്കെല്ലാം ജോലി നൽകണം. ജോലിയില്ലാതെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ ജോലി ദൈവം നൽകണം. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ നമ്മുടെ ബഹുമാന്യ പാസ്റ്റർ എം എ വർഗീസ് കർത്താവിൻ്റെ ദാസൻ്റെ സഹോദരിയാണല്ലോ, നമ്മുടെ പി എം പാപ്പച്ചൻ പാഷൻ്റെ ഭാര്യ, സഹധർമ്മിണി, അമ്മാമ്മ, ആ കർത്തൃദാസി കഴിഞ്ഞ രാത്രിയിൽ ഐ സിയുവിലായിരിക്കുകയാണ്. ചുമയും മറ്റേ ശ്വാസം മുട്ടലുമായിട്ട് ആയിരിക്കുന്നു. സഭ നമുക്ക് ശ്രദ്ധയോടെ ആ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കഴിഞ്ഞ നാളുകളിൽ വലിയ വിടുതൽ നൽകി ഐസോടെ നിർത്തിയിരിക്കുന്ന ആ മാതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം അപ്പച്ച, സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ റമന ശദരജദന ഉജഗര ഘടകമന. ഹോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാക്കുന്നു. അടിപ്പിണരാൽ സൗഖ്യം. യെസ്, ഹല്ലേലൂയ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്ന അമ്മയ സൂസമ്മയ്ക്ക് സൗഖ്യം ദൈവം നൽകട്ടെ. അങ്ങനെ രോഗികളായിരിക്കും നമ്മുടെ പിതാക്കന്മാർ, മാതാക്കന്മാർ എല്ലാവരെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നടക്കുന്ന വചന ശുശ്രൂഷയോർത്ത് സ്തോത്രം ചെയ്യാം. ബഹുമാന്യ പാസ്റ്റർ എം എ വർഗീസ് അവരുകളെ
ദൈവശക്തിയോടെ കാര്യങ്ങൾ ഉപയോഗിക്കണം. നമുക്ക് വേണ്ടുന്ന ദൂതുകൾ നൽകി ദൈവം നമ്മെ ആദരിക്കണം. ആമേൻ. അപ്പോൾ തന്നെ സ്തോത്ര വഴിപാടിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇതിൽ കരം നീട്ടി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഇത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കാൻ ഇടയാകണം. ആരെങ്കിലും ബുദ്ധിമുട്ടോട് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിച്ച് നടക്കുകയാണ്. അതിനെല്ലാം ദൈവം അത്ഭുതങ്ങളുടെ കരമായ നിലയിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ഓ അവൻ്റെ ഭണ്ഡാരത്തിൽ എല്ലാം ഉണ്ടല്ലോ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കിരീത്തിൽ ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത കർത്താവ്, ഹല്ലേലൂയ, വിധവയിലൂടെ ഹല്ലേലൂയ പോഷിപ്പിച്ച കർത്താവ്, ഇന്ന് നമ്മെ പോഷിപ്പിക്കുവാനാ ശക്തനാ. സകല ഞെരുക്കങ്ങളിൽ നിന്നും ധനം വിടുവിക്കപ്പെടട്ടെ. ചേർന്ന് കരങ്ങൾ അടിച്ച് വീണ്ടും കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോബൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമല്ലോ. വിളിച്ചപേക്ഷിക്കോ, ഞാൻ നിനക്ക് ഉത്തരവല്ല വാഗ്ദത്തം ചെയ്ത കർത്താവേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. ആ ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ചാലോ എന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച എല്ലാ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ആഴ്ച പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രേണു സൃഷ്ണയെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. പുതിയ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അനുഗ്രഹമാക്കി തീർക്കണം. ക്രിസ്മസിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിതാസിന്റെ ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കാൻ സഹായിച്ചല്ലോ. അപ്പാ പുതുവർഷം ഏറ്റവും അനുഗ്രഹമായി ദൈവസഭയ്ക്ക് പ്രിതാസിന്റെ ഒരു അനുഗ്രഹമായി നിൽപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലളിതാനന്ദ്രനായി സ്തോത്രം. പ്രിതാസിക്ക് കൊടുത്ത വിടുതലിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു പിതാവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ലോറൻസ് ബ്രദറിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യാല് ഇളയ വേദന കൊടുത്തിരിക്കുന്ന വിടുതലുകൾക്കായി സ്തോത്രം. ആ ശരീരത്തിലെ പ്രശ്നങ്ങളിലും കർത്താവ് പൂർണ്ണ സൗഖ്യം കൽപ്പിച്ച കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ബേബി ആശിഷ്ണായി സ്തോത്രം. വലിയ അനർത്ഥത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ആ എസ്തർ സഹോദരിയെ ഹല്ലേലൂയ, പ്രിദാസിയുടെ ഹല്ലേലൂയ, എല്ലാ സങ്കടപരമായ വിഷയങ്ങളെ കർത്താവ് അറിയുന്നല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഞെരുക്കങ്ങളെ കർത്താവിനെ, കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ ചലനങ്ങളെയും അറിയുന്ന ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളേക്ക് സ്തുതിക്കുന്നു കർത്താവേ. പ്രിദാസിയുടെ എല്ലാ വേദനകരമായ വിഷയങ്ങളെ മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടി കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നന്ദി പറയുന്നു പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ രാജീവ് ബ്രദറിനായി സ്തോത്രം. പ്രിദാസന്റെ സർവീസിൽ കണ്ട ഹല്ലേലൂയ 34 വർഷക്കാലം അധികം കർത്താവേ, കർത്താവേ സർവീസ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അനർത്ഥങ്ങളിലും വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്ന സ്ഥാനത്ത് കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ചു തന്റെ സർവീസ് പൂർത്തീകരിപ്പാൻ. ഹല്ലേലൂയ, കർത്താവ് കൃപ കൂടി ഇരുന്നല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. കർത്താവേ സാക്ഷ്യം പറഞ്ഞ പ്രിയ സഹോദരൻ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവേ വേണ്ട വിടുതൽ കർത്താവ് അയച്ച് സഹായിക്കണമേ. പ്രത്യാൽപ്രിയപ്പെട്ടവന്റെ ഹല്ലേലൂയ കൂട്ടുകാരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് ഒരു വിടുതൽ കൽപ്പിക്കണമേ. ഹല്ലേലൂയ, കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പിതാവേ, ഞങ്ങളെ പ്രിയ എൻഡിപിനായി സ്തോത്രം ചെയ്യുന്നു. യു എസ് എന്ന് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ, അവിടെ ഇവിടെ ദേശത്തുള്ള അവനെ പറ്റിയുള്ള സൂക്ഷകൾ കർത്താവ് വെളിപ്പെടുത്തി അവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. രാജന്മാരെ അനർത്ഥത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രത്യാലും പകൽക്കാലം ജയത്തിന്റെ സാക്ഷ്യം കേൾപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. സിവിൽ സർവീസ് കമ്മീഷനിൽ ഹല്ലേലൂയ സെലക്ഷൻ ലഭിക്കാൻ സഹായിച്ച ഹല്ലേലൂയ പൈതലിനായി സ്തോത്രം. കർത്താവിനെ പ്രത്യാശ വയ്ക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം, കർത്താവിനെ ആശ്രയം വയ്ക്കുന്നവരെ ഹല്ലേലൂയ മറന്നു കളയാത്ത ദൈവം. പ്രിയദാസന്റെ പഠന കാര്യത്തില് ഹല്ലേലൂയ, അപ്പൊ പ്രിയദാസിനെ കൊണ്ട് സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് അവരെ കരം പിടിച്ച് നടത്തിയതിനാൽ
സ്തോത്രം. മുന്നോട്ടുള്ള ഭാവി വിഷയങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കൃപ പകർന്ന് അവിടുത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇന്ന് പകൽക്കാല സാക്ഷ്യം പറഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നു. ഇനി വീണ്ടും ജയത്തിന്റെ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ, അല്ലെങ്കിൽ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ ഞങ്ങളെയൊക്കെയും സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം തക്ക സമയത്ത് അവിടുന്ന് മറുപടി തന്ന ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹൃദയവേദനയോടെ അല്ലെങ്കിൽ ഭാരത്തോടെ ആരെങ്കിലും കടന്നു വന്നെങ്കിൽ അവരെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ കർത്താവേ. ഈ രാ പകൽക്കാലം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഹൃദയത്തിന് തണുപ്പായി ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്രം. കരഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ചർച്ചിന്റെ മെയിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അനുഗ്രഹമായി പൂർത്തിരിപ്പാനുള്ള സാമ്പത്തിക നന്മകളെ ഉറവിടങ്ങളെ കർത്താവ് തുറക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ എന്ന പകൽക്കാലം ഞങ്ങൾ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. അപ്പാ കൂടുതലും സഹായിക്കും. വരുന്ന ദിവസങ്ങൾ ജയത്തിന്റെ സാക്ഷ്യം മുഴക്കുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണം. ഇപ്പത്തെയാല് ഹോസ്പിറ്റലായിരിക്കുന്ന ഹല്ലേലൂയ പ്രിയ എം എ വർഗീസ് പാസ്റ്ററിന്റെ മൂത്ത സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രീതാ പാപസ്യൻ പാസ്റ്റർ ഭാര്യ ഓർക്കുന്നു. പിതാവേ പ്രീതാസ്യ സൗഖ്യമാക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഇങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗികളോ ബലഹീനോ ആയിരിക്കും ഹോസ്പിറ്റൽ അഭിപ്രായം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സൗഖ്യത്തോടെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വാർത്തക്കാരായിരിക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ ബന്ധുമിത്രർക്കായി സ്തോത്രം. അവരെയൊക്കെ സൗഖ്യത്തോട് കർത്താവ് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുതുതായിട്ട് ഇന്ന് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്തൃദാസൻ എം എ വർഗീസ് പാസ്റ്ററെ കണ്ടിട്ട് പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ബഹുമാന്യ പാഷ മെമ്പറീസുകൾ അവരുകൾ നിർവഹിക്കും. ആദരവോടെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തിയ ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് ചിലരെ നമ്മൾ അനുമോദിക്കുന്ന ശുശ്രൂഷ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഒന്ന് എസ് എസ് എൽ സിക്ക്, അതുപോലെ ട്വൽത്തിലും വിജയികളായ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ അനുമോദിക്കുന്ന ശുശ്രൂഷ ഇവിടെ വെച്ച് ആരാധനയ്ക്ക് ശേഷം നടക്കുന്നതായിരിക്കും. അത് വിമൻസ് ഫെലോഷിപ്പിൻ്റെ പേരിലായിരിക്കും ആ അനുമോദനം നടക്കുക. മറ്റൊരു അനുമോദനം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫെബിൻ മോൻ, അതെ സ്തുത്യർഹമായ മാർക്ക്, ആ സ്കോറ് വാങ്ങി ആ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുവാൻ സിവിൽ സർവീസിൻ്റെ അതിൽ ദൈവമായ കർത്താവ് ഇടയാക്കി. ആയതുകൊണ്ട് ആ പ്രിയ പൈതലിനെയും നമ്മൾ ഇന്ന് സഭായോഗത്തിന് ശേഷമായിട്ട് സഭയുടെ പേരിലും യൂത്ത്സിൻ്റെ പേരിലും അദ്ദേഹത്തെയും നമ്മൾ അനുമോദിക്കുന്ന ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമായി അനുമോദന ശുശ്രൂഷകൾക്കൊക്കെ ശേഷമായിട്ട് പ്രിയ ഫെബിൻമോൻ്റെ കെയർ ഓഫിൽ അല്പം മധുരം ഇവിടെ പുറത്ത് സപ്ലൈ ചെയ്യുന്നതാണ്. അതിലും എല്ലാവരും ഭാഗവാക്കായിട്ടേ പോകാവൂ എന്നുള്ള കാര്യം ഓർപ്പിച്ച് ഞാൻ ആ അനൗൺസ്മെൻ്റ് നിർത്തുന്നു. ശ്രദ്ധിക്കൂ, ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം, 33 സങ്കീർത്തനം ഒന്നാം വാക്യം, നീതിമാന്മാരെ എന്ന് വിളിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുക, യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ സ്തോത്രം. വേദപുസ്തകം പഠിച്ചാൽ വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ വേദപുസ്തകത്തിലെ ഒരു ചാപ്റ്റർ, ഒരു അധ്യായം നീതിമാന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. That chapter known as Righteous Chapter. നീതിമാന്മാരുടെ അധ്യായം. അതേതാണ് ആ Righteous Chapter?
സദൃശ്യവാക്യങ്ങൾ പത്താമത്തെ അധ്യായം. അത് നമ്മൾ പഠിച്ചാൽ ഏകദേശം 13 പ്രാവശ്യം അതിനകത്ത് നീതിമാന്മാരെ എന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ നീതിമാന്മാർക്ക് വേണ്ടി മാത്രം ഒരധ്യായം രേഖപ്പെടുത്തപ്പെട്ടത്? വാക്യം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ പൊരുള് മനസ്സിലാക്കാനിടയാകും. നമുക്കെടുക്കാം സദൃശ്യവാക്യങ്ങൾ, പ്രോവർബ്സ് ചാപ്റ്റർ 10 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശ്രദ്ധിച്ച ഒന്ന്, ദൈവം നീതിമാനെ എന്ത് ചെയ്തില്ല? പട്ടിണി കിടന്നില്ല കേട്ടോ, പട്ടിണി കിടത്തത്തില്ലെന്ന്, പട്ടിണി കിടത്തത്തില്ലെന്ന്. പ്രിയ ദൈവ വൈദലേ, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും ആമി തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണമായി തീർത്തു തരുന്ന ദൈവം. നീതിമാനെ അവൻ പട്ടിണി കിടത്തുന്ന ദൈവം അല്ല, അവൻ നമ്മുടെ കൊറ്റിന് മുട്ടുവരുത്താത്ത ദൈവമാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് സോദരം? നീതിമാനെ അവൻ പട്ടിണി കിടത്തത്തില്ല കേട്ടോ. ഇതാരായി പേപ്പർ ഇവിടുത്തെ എടുത്തേ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം, ഇനി ആവർത്തിക്കരുത് കേട്ടോ ആരായാലും. ശ്രദ്ധിച്ചേ, നീതിമാനെ അവൻ പട്ടിണി കിടത്തത്തില്ല. പട്ടിണി കിടത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാ. ദൈവമക്കളെ ആരെങ്കിലും സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നിന്റെ പട്ടിണി, നിന്റെ ബുദ്ധിമുട്ട് അവൻ മാറ്റുന്ന ദൈവമാണ്. രണ്ട്, അതിന്റെ 6-ാമത്തെ വാക്യം. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ബഹുവചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുഗ്രഹങ്ങൾ. ഒരനുഗ്രഹം അല്ല, രണ്ടനുഗ്രഹങ്ങൾ അല്ല, മൂന്നനുഗ്രഹങ്ങൾ അല്ല, തുടർമാനമായി നീതിമാന്റെ ശിരസിന്മേൽ അവൻ അനുഗ്രഹങ്ങള് ചൊരിയുന്ന ദൈവമാ. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിച്ചു. ആരാ? ഹു ഈസ് റൈറ്റിയസ് പേഴ്സൺ? ആരാ നീതിമാൻ എന്ന് പറയുന്നവൻ? റൈറ്റിയസ് പേഴ്സൺ ആരാ? നീതി പ്രവർത്തിക്കുന്നവനാ. ആര്? നീതിമാൻ. നീതി ചെയ്യുന്നവനാണ് നീതിമാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ച് അനീതിക്ക് കൂട്ടുനിൽക്കാതെ നീതിക്ക് വേണ്ടി നിലനിന്നാൽ ദൈവത്തിന്റെ വൈദലേ, നിന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഇറങ്ങി വരും. നിന്റെ മേലുള്ള അനുഗ്രഹത്തെ ഒരു ശക്തിക്കും തടയാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ മേൽ വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ തലമുറയെ കുറിച്ച് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അനുഗ്രഹങ്ങൾ നിന്റെ ശിരസിന്മേൽ വരിക തന്നെ ചെയ്യും. സ്തോത്രം. 3, അതിന്റെ 7-ാമത്തെ വാക്യം. 7-ാം വാക്യം, നീതിമാന്റെ ഓർമ്മ. ദി മെമ്മറി ഓഫ് റൈറ്റിയസ് പേഴ്സൺ. നീതിമാന്റെ ഓർമ്മ എങ്ങനെയുള്ളതാ? അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പൊ നീതിമാനെ കുറിച്ച് നമുക്ക് ഓർക്കാനുണ്ടാവും അല്ലേ? സ്തോത്രം. നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക്, ദൈവത്തിന് വിശേഷാൽ ഓർക്കാൻ വേണം, ഉണ്ടാകണം. നമ്മെക്കുറിച്ച് ഓർക്കണം. നീതിമാന്റെ ഓർമ്മ
അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. നാലാമത്തെ വിഷയം, പതിനൊന്നാം വാക്യം, നീതിമാന്റെ വായ് ജീവന്റെ ഉറവ. ജീവന്റെ ഉറവ, അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ്. വേദനിപ്പിക്കുന്നതല്ല, ഭാരപ്പെടുത്തുന്നതല്ല, മുറിവേൽപ്പിക്കുന്നതല്ല. സ്തോത്രം. അവന്റെ വായ് എങ്ങനത്തതാണ്? ജീവന്റെ ഉറവയാണ്. ഉറവ, ജീവന്റെ ഉറവ, മറ്റുള്ളവർക്ക് ചൈതന്യം പകരുന്ന, മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വീഴേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, ആമേൻ, വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വീഴുവാനിടയാകണം. സ്തോത്രം. നീതിമാന്റെ വായ് ജീവന്റെ ഉറവ. സ്തോത്രം. അതിന്റെ പതിനാറാമത്തെ വാക്യം, പതിനാറാം വാക്യം, നീതിമാന്റെ സമ്പാദ്യവും എന്ത് തന്നെയാ? ജീവഹേതുവാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ വായ തുറന്നാൽ മറ്റുള്ളവർക്ക് ജീവന്റെ മൊഴികൾ കൊടുക്കുന്നവനാ. എന്നാൽ അതേസമയം ഇവന്റെ സമ്പാദ്യം തന്നെ ജീവഹേതുവാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇങ്ങോട്ട് പ്രാപിച്ചെങ്കിലല്ലേ നമുക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ അല്ലേ? പ്രാപിച്ചെങ്കിലേ കൊടുക്കാനൊക്കത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാ, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ എടുക്കണ്ട, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പൊ നമ്മൾ പ്രാപിച്ചെങ്കിലേ കൊടുക്കാനൊക്കത്തുള്ളൂ. സാമർഥ്യമുള്ള ഭാര്യയെ കുറിച്ച് സദൃശ്യവാക്യങ്ങൾ മുപ്പത്തൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആമേൻ, അവൾ ഒരു കച്ചവട കപ്പൽ പോലെയാ. ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഉള്ള അനുഭവം. പ്രൈസ് ദി ലോർഡ്. സെബൂലൂനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കുന്നു, അവന്റെ വാസം തുറമുഖത്താണ്. ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും, ആമേൻ, ഇറക്കുമതിയും കയറ്റുമതിയും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇരുപതാമത്തെ വാക്യം, ഇരുപതാം വാക്യം, നീതിമാന്റെ മേൽത്തരമായ എന്തുവാണെന്ന? വെള്ളിയാണ് നീതിമാന്റെ നാവ്. സ്തോത്രം. കർത്തീയമല്ലല്ലോ, കർത്തീയമല്ല നീതിമാന്റെ നാവ് എന്ന് പറയുന്നത്, മേൽത്തരമായ വെള്ളിയാ, മേൽത്തരമായ വെള്ളി. സ്തോത്രം. ആമീൻ. അപ്പൊ നാവ് തുറന്നാൽ മറ്റുള്ളവർക്ക് ആമീൻ സന്തോഷം നൽകുന്നതായിരിക്കും. അത് തന്നെ ഇരുപത്തൊന്നാം വാക്യത്തിലുണ്ട്. ഇരുപത്തൊന്നാം വാക്യം വായിച്ചു, നീതിമാന്റെ അധരങ്ങൾ പോഷിപ്പിക്കുമെന്ന്. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കുമെന്ന്. സ്തോത്രം. തൃപ്തി വരുത്തുമെന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുന്നതാകണം. വിശ്വാസത്തെ ഇടിച്ച് താഴ്ത്തുന്നത് ഒന്നുമാകരുത് കേട്ടോ. സ്തോത്രം. വിശ്വാസം വർദ്ധിക്കുന്ന, പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുന്ന അനുഭവങ്ങളായിരിക്കണം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വീഴേണ്ട വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. രോഗിയും, രോഗം വന്നാൽ കർത്താവ് സൗഖ്യം തരും, കർത്താവ് നമ്മെ വിടുവിക്കും. അല്ലാതെ രോഗം വരുമ്പോൾ ഓ ഇത് കുറെ ഭാരപ്പെടുത്തുന്ന രോഗമാ കേട്ടോ, സൂക്ഷിക്കേണ്ട രോഗമാ ഇത്. ഏത് രോഗമാ സൂക്ഷിക്കാൻ പാടില്ലാത്ത? എല്ലാം സൂക്ഷിക്കേണ്ടതാ. പക്ഷേ സകലത്തിലും വിടുതൽ തരാൻ സർവശക്തനായ നമ്മുടെ ദൈവം മതിയായവനാ. സ്തോത്രം. ആമേൻ. വായിക്കാൻ നമുക്ക് ഇരുപത്തിനാലാമത്തെ വാക്യം, ഇരുപത്തിനാലാം വാക്യം ഭാവിക്കും. അടുത്തത്, നീതിമാന്മാരുടെ ആഗ്രഹമോ എത്ര പേർക്ക് സന്തോഷം? ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നാം ആഗ്രഹിച്ചുകൊണ്ട്
ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാൽ ആ തത്ത് പോലെ സംഭവിക്കും. നിന്റെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. നിന്റെ നല്ല ആഗ്രഹങ്ങളെ, നിന്റെ നല്ല ആഗ്രഹങ്ങളെ, നിന്റെ നല്ല താല്പര്യത്തെ അവൻ സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. സ്തോത്രം. ഞാനിവിടെ സഭാചാർജ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പല പല നല്ല ആശയങ്ങൾ, ഈ ഉത്തരവാദിത്തം എടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നല്ല നല്ല ആഗ്രഹങ്ങൾ, ആമിൻ, താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അത് ദൈവം നമ്പുരാൻ ഓരോന്നോരോന്നായി സാധിപ്പിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അവനെന്ത് ചെയ്യും? സാധിപ്പിക്കും. നിന്റെ തലമുറയെക്കുറിച്ച് നിനക്കൊരാഗ്രഹമില്ലേ? സ്തോത്രം. പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരാഗ്രഹമില്ലേ? നിന്റെ കൊച്ചുമക്കളെ കുറിച്ച് നിനക്കൊരാഗ്രഹമില്ലേ? എന്റെ ദൈവം തമ്പുരാൻ നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള നിന്റെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ, വിശ്വാസത്താൽ നാം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും കേട്ടോ. യുദ്ധക്കളത്തിലായിരുന്ന യോശുവ സൂര്യൻ അസ്തമിക്കാറായി. ആ സൂര്യനെ അന്ന് വരെ ആരും അത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ട് കോപ്പി അടിച്ചതാന്ന് പറയാം. അന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത, ചെയ്ത് കേട്ടിട്ടില്ലാത്ത സംഭവം യോശുവ വിശ്വാസത്താൽ ചെയ്യുകയാണ്. എന്നതാ? സൂര്യനെ നോക്കി വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോനിലും നിൽക്ക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിച്ചിട്ട്, യേശുവിന്റെ നാമത്തിൽ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട്. ആമേൻ. നല്ല ആഗ്രഹങ്ങളായിരിക്കണം കേട്ടോ, നല്ല ആഗ്രഹങ്ങളായിരിക്കണം. ഒരിക്കൽ ഞാൻ പാളയം മാർക്കറ്റിൽ ചെന്നപ്പം, കണ്ണിമാറ മാർക്കറ്റിൽ പാളയം മാർക്കറ്റിൽ ചെന്നപ്പോൾ രണ്ട് മുക്കുത്തികൾ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുക. അവർ തമ്മിൽ ഭയങ്കര ഭയങ്കര വഴക്ക. അപ്പൊ അതിൽ ഒരുത്തി വിളിച്ചു പറയാ, ഇടീന്നിന്റെ തലയിൽ ഇടി തീ വീണിട്ട് ആഗ്രഹമാ. അങ്ങനെ ദോഷകരമായ ആഗ്രഹമൊന്നും നടക്കത്തില്ല കേട്ടോ. നിന്റെ തലയിൽ ഇടി തീ വീണിട്ടെന്ന് നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. നല്ല ആഗ്രഹങ്ങൾ. സ്തോത്രം. പോരാ, അതിന്റെ 25-ാമത്തെ വാക്യം അടുത്തത്, എത്ര കാറ്റടിച്ചാലും ഉഷറായ, എത്ര ചുഴലിക്കാറ്റടിച്ചാലും എത്ര പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിച്ചാലും ദൈവത്തിന്റെ പൈതല് നിനക്ക് ശാശ്വതമായ അടിസ്ഥാനം ഉള്ള വ്യക്തിയാ നീ. സ്തോത്രം. കാറ്റടിക്കാഞ്ഞിട്ടാണോ നമ്മുടെ ജീവിതത്തിന് നേരെ പ്രതികൂലത്തിന്റെ കാറ്റുകൾ വരാഞ്ഞിട്ടാണോ? എത്ര പ്രാവശ്യമാ പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചത് നമ്മെ മൂടോട് പിഴുത് കളയത്തക്കവണ്ണം, മറിച്ചിടത്തക്കവണ്ണം. ഓരാധകക്ഷിയ ശത്രുവായ പിശാച് പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിന്റെ ജീവിതത്തിന്റെ നേരെ, നിന്റെ കുടുംബത്തിന്റെ നേരെ കടത്തി വിട്ടപ്പോഴും ആമേൻ. ഇന്ന് പകലും സന്തോഷത്തോടെ ഇതിനകത്ത് ആരാധിക്കാൻ കടന്നു വരാൻ ഇടയായി തീർന്നത് നിനക്കൊരു ശാശ്വത അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. ഏതാ ആ ശാശ്വത അടിസ്ഥാനം? ക്രിസ്തു ആകുന്ന പാറ. ആ പാറയില
നമ്മെ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നത്. അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം നമ്മെ പണിതെടുത്തത് ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. മുൻപോട്ട് വേഗം പോകട്ടെ. 28-ാമത്തെ വാക്യം. അപ്പൊ നീതിമാൻ ഒരു പ്രത്യാശയുണ്ട് കേട്ടോ, അവനുണ്ട് ഹോപ്പ്, പ്രത്യാശയുണ്ട്, ഹോപ്പുണ്ട്. എന്നതാ അവന്റെ ഹോപ്പ്? സന്തോഷമാ. ദൈവമക്കൊക്കെ ഒരു ദുഃഖമില്ലല്ലേ. ഏതെല്ലാം കഷ്ടതകൾ വന്നാലും തീച്ചുളയിൽ കൂടി കടന്നു പോയാലും ദൈവമക്കൊക്കെ ഒരു ദുഃഖവുമില്ല. ശദ്രക്ക് മേശക്ക് അബേദനഗോവിനെ തീയിലേക്ക് വലിച്ചെറിയാൻ കെട്ടിക്കൊണ്ട് നിർത്തി. ഇവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല പ്രസന്ന മുഖമാണ്. ഒരു വാട്ടവുമില്ല. അയ്യോ തീയാണേ തീയാണേ, ഒരു പേടിയില്ല, ഒരു പേടിയില്ല. അവർ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറഞ്ഞു, നെബുക്കദ്നേസർ രാജാവേ, ഈ തീയെ ഞങ്ങൾക്ക് ഭയമില്ല, ഈ തീയെ ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ഒരു ദൈവമുണ്ട്, അവന് ഞങ്ങളെ ഈ തീയിൽ നിന്ന് വിടുവിപ്പാൻ അവൻ ശക്തനാ. സ്തോത്രം. ഉറബഷദരബഷിയല പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാണ്. നെബുക്കദ്നേസർ രാജാവ് നോക്കിയപ്പം ഇതിനകത്ത് നല്ല മുഖം പ്രസന്നമായിട്ട് ഈ തീക്കകത്ത് നടക്കുന്നവന്മാര്. സ്തോത്രം. ദൈവമക്കളുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും, സന്തോഷമായിരിക്കും. സ്തോത്രം. അതിൻ്റെ 30-ാമത്തെ വാക്യം, 30-ാം വാക്യം. നീതിമാൻ ഒരു നാളും എന്ത് ചെയ്യില്ല? കുലുങ്ങിപ്പോകത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇട്ടെറിഞ്ഞോടുന്നവനല്ല നീതിമാൻ, ഇട്ടെറിഞ്ഞോടുന്നവനല്ല നീതിമാൻ. അവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. അവൻ എന്നേക്കും നിൽക്കും. സ്തോത്രം. ഒടുവിൽ രണ്ട് വാക്യങ്ങൾ കൂടി വായിച്ച് അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാം. അതിൻ്റെ 31-ാമത്തെ വാക്യം. ജ്ഞാനം മുളപ്പിക്കുന്നു നീതിമാന്റെ വായ്, ജ്ഞാനം മുളപ്പിക്കുന്നു. ഒരു ദൈവവൈദലിന് ദൈവമാണ് ജ്ഞാനം കൊടുക്കുന്നത് അല്ലേ. ബസലേലിനും ഒഹലിയാബിനും ദൈവവിശിഷ്ട ജ്ഞാനത്തെ കൊടുത്തു. ശലോമോന് ദൈവവിശിഷ്ട ജ്ഞാനത്തെ കൊടുത്തു. യോശുവയ്ക്ക് ദൈവവിശിഷ്ട ജ്ഞാനത്തെ കൊടുത്തു. ജ്ഞാനം കൊടുക്കുന്നത് ദൈവമാ. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ അവനെ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ദൈവമാ ജ്ഞാനത്തെ കൊടുക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിജയമൊക്കെ ദൈവം കൊടുത്തല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വാക്യം കൂടെ വായിച്ചു അവസാനിപ്പിക്കാം. അവസാനത്തെ വാക്യം, 32-ാം വാക്യം. അറിയുന്നു നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു. കണ്ണുകൾ അടയ്ക്കാം. ദ ചാപ്റ്റർ ഓഫ് റൈറ്റിയസ് എന്ന ഭാഗം നമുക്കിന്ന് ചിന്തിപ്പാനിടയായി. നീതിമാന്മാരുടെ അധ്യായം എന്നറിയപ്പെടുന്ന സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം. പ്രിയ ദൈവമക്കളെ, 13 കൂട്ടം കാര്യങ്ങൾ നാം ആ അധ്യായത്തിൽ ചിന്തിച്ചു. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. നീതിമാനെ അവൻ പട്ടിണി കിടത്തത്തില്ല, അവൻ പട്ടിണി കിടത്തത്തില്ല, അവനെ പട്ടിണി ദൈവം കിടത്തത്തില്ല. നിന്റെ എല്ലാ ഞെരുക്കങ്ങളും മാറ്റിത്തരുന്നതയോ? നിന്റെ ഭൗമിക വരുമാനത്തിൻ്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്ന ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ദൈവം പോരാ, നമ്മുടെ ദൈവം ആമീൻ നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുന്നവൻ.
യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എന്നെ കേൾക്കുകയും കാണുകയും ഈ വീഡിയോ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ജീവിതമേ, നിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്ന ദൈവം, നീ ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. അവൻ നിന്നെ പട്ടിണി കിടത്തുന്ന ദൈവമല്ല. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കർത്തൃദിവസം, അതായത് ജൂൺ മാസം ആദ്യത്തെ ഞായറാഴ്ച, അപ്പ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ഭാഗ്യ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവേ, ഇന്നത്തെ ആരാധനയുടെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ ഓരോരുത്തരും അനുഗ്രഹ വിഷയമായി തീരട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഇപ്പോൾ വിമൻസ് ഫെലോഷിപ്പിന്റെ വകയായി നമ്മുടെ സഭയിലെ 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും പാസ്സായ കുഞ്ഞുങ്ങളുണ്ട്. ആ 10-ഉം 12-ഉം പഠിച്ച കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം നമ്മുടെ കർത്താവ് നൽകുകയുണ്ടായി. അവരുടെ പേരുകൾ ഇപ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ടവർ വായിക്കും പേരുകൾ, അല്ലേ? അവരല്ലെങ്കിൽ വന്നാൽ മതി, പേര് വായിക്കുന്നില്ലെങ്കിൽ. സ്തോത്രം. ആ 10-ാം ക്ലാസ്സിൽ പഠിച്ച് വിജയിച്ച കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വരാം. 10-ാം ക്ലാസ് വിമൻസ് വിമൻസ് ഫെലോഷിപ്പിന്റെ വകയായിട്ട് ഒരു ക്യാഷ് അവാർഡാണ് അവർക്ക് കൊടുത്ത് അവരെ അനുമോദിക്കുന്നത്. 10-ാം ക്ലാസ് പാസ്സായി അതേ വന്നു. പോയിരുന്ന് നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. 12-ാം ക്ലാസ് പഠിച്ച് ജയിച്ച കുഞ്ഞുങ്ങൾ, 12-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ആരും വന്നിട്ടില്ലേ? 12-ാം ക്ലാസ്സിലെ ഓടി തുടർന്ന് നാം എല്ലാവരും വളരെയധികം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ സിവിൽ സർവീസ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു പൈതൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഫെബിന്, പ്ലീസ്. ഈ ഫെബിന് ദൈവസനെ പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട് കേട്ടോ. തൻ്റെ ഇൻ്റർവ്യൂ, ഞാൻ അമേരിക്കയിലായിരുന്നു, അമേരിക്കയിൽ നിന്ന് വന്ന ശേഷമേ നടക്കാവുന്ന, ഞാൻ അമേരിക്കയിലായിരുന്നു. ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞത് പാസ്റ്റർ വന്നല്ലാതെ ഇൻ്റർവ്യൂ നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ വന്ന ശേഷമാണ് ഇൻ്റർവ്യൂ നടന്നതും. പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. നമ്മളെല്ലാവരും ചേർന്നാ പ്രാർത്ഥിച്ചത്. ഈ ഫെബിൻ മോനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ അനുമോദനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർപ്പിക്കുക, എസ്തേറിനെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. വെറുതെ ഒരു പൊസിഷൻ എസ്തേറിന് ദൈവം കൊടുത്തതല്ല, ഒരു ജാതി വിടുവിക്കപ്പെടുവാനായി, അവളുടെ സ്വന്തം ജാതി വിടുവിക്കപ്പെടുവാൻ അവൾ പോരാടി. ആയതുപോലെ പ്രിയമോനെ, മോനും സ്വന്തം ജാതി എന്ന ദൈവ ജനത്തിന് വേണ്ടി പോരാടണം.
മോനെ ദൈവം ഏൽപ്പിക്കുന്ന ചുമതലയിൽ, ഉത്തരവാദിത്വത്തിൽ ദൈവജനത്തിനു വേണ്ടി എന്നും എക്കാലവും നിൽക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ യൂത്തിൻ്റെ വകയായിട്ട് അവരൊരു മെമ്മൻ്റോ കൊടുത്താൽ യൂത്ത്സിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ പാസ്റ്റർ, പ്രിയ ബ്രദർ ഫെബിന് ഒരു ചെറിയൊരു മെമ്മൻ്റോ കൈമാറുന്നു. ഫെബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് നമ്മുടെ യൂത്ത്സിൻ്റെ പ്രയർ മീറ്റിംഗ്സിനായിരുന്നാലും അല്ലാതെ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും കടന്നു വന്ന് പങ്കെടുക്കുവാനും പ്രിയ ബ്രദർ വളരെയധികം താല്പര്യം കാണിക്കുകയും വളരെയധികം ആക്റ്റീവായിട്ട് പല കാര്യങ്ങൾക്കും നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് പുതിയ കാര്യങ്ങൾ പല അടുത്തും കണ്ട നല്ല നല്ല ആശയങ്ങൾ നമുക്ക് പകർന്നു തരികയും അതെല്ലാം നമുക്ക് പല കാര്യം പല സാഹചര്യങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ലൊരു സ്പിരിച്വലിയും അക്കാഡമിക്കലി എല്ലാവർക്കും നല്ലൊരു റോൾ മോഡലാണ് പ്രിയ ബ്രദർ. അപ്പോൾ എല്ലാവരും പ്രിയ സമയം കിട്ടുമ്പോൾ പ്രിയ ബ്രദറിൻ്റെ യൂത്ത്സിൻ്റെ അടുത്ത് ഉള്ള ഒരു അഭ്യർത്ഥനയാണ്, സമയം കിട്ടുമ്പോൾ പ്രിയ ബ്രദറുമായിട്ട് കൂടുതൽ ഇടയ്ക്ക് സംസാരിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല നല്ല ശീലങ്ങളൊക്കെ പഠിക്കാൻ കഴിയും. നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിരിക്കട്ടെ. താങ്ക് യു. ആയതുപോലെ തന്നെ നമ്മുടെ പി എം ജി പാളയം സഭയുടെ വകയായിട്ടും ഫെബിൻ മോനെ ആദരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സഭയുടെ സെക്രട്ടറി മുൻപോട്ട് കടന്നു വന്ന് ഏതാനും കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതുമായിരിക്കും. സ്തോത്രം. അതിനായിട്ട് ക്രിസ്വ സാറിനെ ക്ഷണിക്കും. നടത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ച് വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയം തന്നെ. ഈ വാചകങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ പ്രിയ മോനോട് അനുബന്ധിച്ച് എനിക്ക് ദൈവം തന്നത്. അത് ഞാൻ പരസ്യമായി പ്രസ്താവിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഭൂമിയിൽ സകല ആഗ്രഹം എല്ലാ കാര്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കട്ടെ. നിൻ്റെ ആഗ്രഹം ദൈവം, നല്ല ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവം ഉപകാരപ്പെടുത്തട്ടെ. ഞങ്ങളുടെ പാളയം സഭയുടെ പേരിലുള്ളതായ ഒരു മൊമെൻറ്റം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എ വർഗീസ് പാസ്റ്റർ അവരെ ക്ഷണിച്ചു. സോറി, തോമസ് കുട്ടി പാസ്റ്റർ. പ്രിയ ഫെബിൻ മോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്. പ്രാർത്ഥിക്കാം നമുക്ക്. സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രിയ ഫെബിൻ മോൻ എന്നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ, അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നീ ഞങ്ങളെ കരം പിടിച്ച് യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു നാഥനെ. അങ്ങ് തന്ന ജ്ഞാനം, അങ്ങ് തന്ന അറിവ്, അങ്ങ് തന്ന വിവേകം, അങ്ങ് തന്ന പൊസിഷൻ എല്ലാറ്റിനായും ഞങ്ങൾ അങ്ങേക്ക് സ്തുതികരേറ്റുന്ന കർത്താവേ. പ്രിയ പൈതലിന് നീ കൊടുത്ത റാങ്കിനായി സ്തോത്രം. എൻ്റെ ദൈവമേ, തുടർന്ന് ലഭിക്കേണ്ട പൊസിഷൻ അവിടുത്തെ ഹിതപ്രകാരമുള്ളതായിരിക്കാൻ ദൈവാത്മാവിടിയാക്കും. നിരദാശന ഭാരം വരത്തക്കവണ്ണം ഒന്നും കടന്നു വരാതെ സ്വർഗത്തിലെ ദൈവം അനുകൂലമായി പ്രവർത്തിക്കുന്നവനാകിയാൽ അവിടുത്തെ നാമം ചൊല്ലി പ്രിയ ഫെബിൻ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഐ ബ്ലസ് ഹിം ഇൻ യുവർ നെയിം ലോർഡ്. അവനൊരു അനുഗ്രഹ വിഷയമായി തീരട്ട്. ചെല്ലുന്ന ദേശങ്ങളിൽ, ചെല്ലുന്ന സംസ്ഥാനങ്ങളിൽ കർത്താവേ നീ അയക്കുന്ന ഇടങ്ങളിൽ ആമേൻ. അവൻ നിനക്ക് പ്രയോജനമുള്ളവനായി, ജനത്തിന് പ്രയോജനമുള്ളവനായി തീരത്തക്കവണ്ണം സഹായിക്കും. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
അനുമോദനം ഏറ്റുവാങ്ങിയ ഫെബിൻ മോൻ പ്രതികരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഓൾറെഡി ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. പി എം ജി ചർച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞാനിന്ന് ചിന്തിക്കുമ്പം എൻ്റെ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത് ആത്മീയമായി പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് സിവിൽ സർവീസിൻ്റെ ഈ ടെസ്റ്റ് സീരീസൊക്കെ നടക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പം ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഞായറാഴ്ച എന്ത് ടെസ്റ്റ് സീരീസ് വന്നാലും ഞാനതിൽ പോകത്തില്ല, കാരണം എനിക്ക് ആരാധന മിസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പം ദൈവം അവിടെ എന്നെ മാനിച്ചു. എന്നെ ടെസ്സിരി എൻ്റെ കൂടെ ഉള്ളായിരുന്ന പലർക്കും, അവർ എല്ലാ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ സൺഡേ മിസ് ചെയ്തിട്ടും പോയി ടെസ്റ്റ് എഴുതുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ദൈവമേ അതിനുശേഷം ഞാൻ എങ്ങനെങ്കിലും തന്നെ റൂമിൽ ഇരുന്നാണെങ്കിലും എഴുതിക്കോളാം, ഞാൻ ആരാധനയ്ക്ക് പോകും. കാരണം ആരാധനയുടെ സന്തോഷം ഞാൻ ചെറുപ്പം മുതലേ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് അത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. നിശ്ചയമായിട്ടും ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെയും മാനിക്കും. ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നെ ഇത്രത്തോളം പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ നിന്ന എം എ വർഗീസ് പാസ്റ്റർ, ജെസ്സി ആൻറ്റി, തോമസുട്ടി പാസ്റ്റർ, ബീന ആൻറ്റി, ഈ സഭയിലെ എല്ലാ അംഗങ്ങൾ, അങ്കിൾമാരെയും ആൻറ്റിമാരെയും യൂത്ത്സിനെയും എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു ദിവസം തന്നെ സഭയുടെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവഹിതമുള്ളൊരു നല്ല പോസ്റ്റിംഗ് ലഭിക്കുവാനും ദൈവം എവിടെ ആക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ പലരും എന്നോട് പറയാനിടയെ തീർന്നു, നമ്മുടെ ബന്ധക്കോ സമൂഹത്തിൽ അധികം ആരും സിവിൽ സർവീസിലില്ല, ഒന്നോ രണ്ടോ പേര് മാത്രമേ, അതും ബന്ധുക്കോസുകാരിൽ വളരെ കുറവാണ്. ബ്രദറുകാരൊക്കെ ഉണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നിശ്ചയമായിട്ടും ദൈവം എന്നെ ആക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവജനത്തിന് വേണ്ടി നിൽക്കുവാനും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. എല്ലാം ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഏത് സാഹചര്യത്തിലായാലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്, ആ പ്രമാണം വിട്ട് ഒരിക്കലും പോകരുത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇന്ന് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി മോ നല്ലലിയ പറയാ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ഗോഡ് ബ്ലസ് യു.